ഹായ്, ഇത്തവണ പറയാൻ പോകുന്ന വിഷയം അത്ര പോസിറ്റീവായിട്ട് എടുക്കേണ്ട ഒന്നാണോ സംശയമുള്ളതാണ് കൊറിയൻ വാക്കിനെ തൽക്കാലം അവിടെ വെച്ചത്. കൊറിയൻ സീരീസ് കാണുന്നവർക്ക് ആരായാലും നായികയും നായകനെ കുറിച്ച് കൂടുതലും നായികയെ കുറിച്ച് പറഞ്ഞ് ഹാൻസം 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 പ്രിട്ടി 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 ഇതന്നെ പരിപാടി. അത്രയ്ക്ക് നമ്മളെങ്ങനെ കാണുന്നു അല്ലെങ്കിൽ നമ്മുടെ ലുക്കിന് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ടി വരും ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നും. നായകൻ വീരശൂര പരാക്രമിയായിരിക്കും, മറ്റേ ധീരനായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷെ നായകനെ വിശേഷിപ്പിക്കുക ഹാൻസം ഹാൻസം ഹാൻസമാണ്. നായിക ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളായിരിക്കും, പോരാട്ടം നയിക്കുന്ന ആളായിരിക്കും. പക്ഷെ അവരെ കുറിച്ച് എപ്പോഴും പറയും ഷീസ് പ്രെട്ടി പ്രെട്ടി പ്രെട്ടി. ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് ഇതെന്തിങ്ങനെ നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് തോന്നുന്നതിന് കുറ്റമറ്റ കാര്യമില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് സർജറി നടക്കുന്ന സ്ഥലങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് തെക്കൻ കൊറിയ. അവരുടെ മുഖം ഇങ്ങനെ ഗ്ലാസ് ഷീറ്റ് ഗ്ലാസ് സ്കിന്നാണെന്ന് പറയണം, അങ്ങനെ അങ്ങനെ തിളങ്ങി മിന്നി തിളങ്ങി ഇങ്ങനെ നിൽക്കണം. തന്നെ അവർ ഭയങ്കര അഡിക്റ്റഡാണ് ഈ സ്കിൻ, എന്താ പറയുക, സ്കിൻ എങ്ങനെ കാണുന്നു, സ്കിൻ എങ്ങനെ നിൽക്കുന്നു എന്ന കാര്യത്തിൽ. ഇപ്പം സർജറി പ്ലാസ്റ്റിക് സർജറി മാത്രമല്ല, അവിടെ വിൽക്കുന്ന ഫേഷ്യൽ ഷീറ്റ്സ്, മറ്റേ വിവിധ ട്രീറ്റ്മെൻറ്റുകൾ, വിവിധ സീറങ്ങൾ, ഇതിൻ്റെ പരസ്യമാണ് അന്നാട്ടിൽ വരുന്ന ഏറ്റവും സ്ഥലത്ത് കൂടുതൽ. ഇപ്പോൾ ഹോളിവുഡിൽ പോലും ഇല്ലാത്ത അത്ര പരസ്യങ്ങളും ഫാഷൻ മാഗസീൻസും കൊറിയയിലുണ്ട്. അവരുടെ ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ സെയിൽ നമ്മുടെ നാട്ടിൽ കുത്തനെ കൂടുന്നുണ്ട്. ഫേസ് മാസ്ക്, ഫേസ് സീറം, പിന്നെ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ, ഫേഷ്യൽ മറ്റേ മേക്കപ്പിനുള്ള സാധനങ്ങൾ. പിന്നെ ഇടയ്ക്ക് തണുത്ത വെള്ളത്തിൽ മുഖം താഴ്ത്തിയിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, അങ്ങനെ പേര് പറഞ്ഞു ജംസും അങ്ങനെ കണ്ട. അത് അവരുടെ ട്രീറ്റ്മെൻറ്റ് ശൈലികൾ നാട്ടിൽ കൂടുകയാണ്. ഓൺലൈനായിട്ട് വരുന്ന പല ആപ്പുകളുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളായിട്ട് പരസ്യം കൊടുക്കാത്തതുകൊണ്ട് അവരുടെ പേര് പറയുന്നില്ല. അതിൽ പല ആപ്പുകളും, ഒന്ന് രണ്ട് ഓൺലൈൻ ആപ്പുകളുണ്ട് കൊറിയൻ സാധനങ്ങൾ വിൽക്കുന്ന. അവരുടെ സെയില് ലോക്ക്ഡൗൺ കാലത്ത് 100% വരെയാണ് കൂടിയത്. അതായത് ഈ സീരീസ് കാണുമ്പോൾ ഹായ് നല്ല സ്കിൻ എന്ന് പറഞ്ഞിട്ട് ഈ സാധനം മുഴുവൻ നാട്ടുകാർ വാങ്ങിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് വ്യത്യാസം ഉണ്ടെന്നൊന്നും ആലോചിക്കാണ്ടാണ് ഈ വാങ്ങണമെന്ന് പറയേണ്ടി വരും. പക്ഷേ ഇത് ഇത് കൂടുകയാണ്. അപ്പോൾ ഇത് ഈ അഡിക്ഷൻ ലുക്സിനെ കുറിച്ചുള്ള അഡിക്ഷനും, അല്ലെങ്കിൽ ലുക്സാണ് ഏറ്റവും ഭയങ്കരമല്ലെങ്കിൽ ഇത് അതില്ലെങ്കിൽ മൊത്തത്തിൽ പോയി എന്നുള്ള തോന്നലും കെ ഡ്രാമ ഉണ്ടാക്കുന്ന ഒരു തകരാറാവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കരുതണം. നമ്മളെന്താണ് എന്ന് തീരുമാനിക്കുന്നതിൽ ഇതൊരു കാര്യമേ അല്ല എന്നുള്ള ഒരു ചിന്ത പൊതുവെ നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോഴാണ് ഇവരുടെ ഈ അഡിക്ഷൻ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് കരുതി നോക്കേണ്ട കാര്യമാണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ വിൽപ്പനയുടെ കണക്കൊക്കെ നമുക്ക് നോക്കുമ്പോൾ അതിനൊരു ബിസിനസ് ആംഗിളിൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അതൊരു വാർത്തയാവുന്നുണ്ടെന്ന് നോക്കാം. അതിലാണ് നമ്മളെ ഇത് ബാധിക്കുന്നുണ്ടോ എന്ന് കൊറിയൻ ഡ്രാമ ആരാധകർ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. സംസാരിക്കാം.